ബഹുമാനപ്പെട്ടംഗം ശ്രീ എം എസ് അരുൺകുമാർ, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുന്നു. നേരത്തെ മജീദ് സാഹിബ് നമ്മുടെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഗവൺമെൻറ് നടത്തിയ മന്ത്രി നടത്തിയ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്ന സാഹചര്യമുണ്ടായി. ഒന്നും രണ്ടും പിണറായി സർക്കാർ തീരദേശത്തെ സാമൂഹ്യ വികസനത്തിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിലും പ്രത്യേകമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. രണ്ട് 11,000 കോടിയോളം രൂപയാണ് വിവിധ പദ്ധതികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. ഇത്തരം ചേർത്ത് പിടിക്കലിനെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. സാർ, നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി സുസ്ഥിര മത്സ്യബന്ധന നയങ്ങൾ പാലിച്ച് ആകെ മത്സ്യ ഉൽപ്പാദനം ഏതാണ്ട് 9.2 ലക്ഷം മെട്രിക് ടണ്ണായി ഉയർത്തുവാൻ, അതുവഴി സമുദ്രോൽപാദന കയറ്റുമതി വർദ്ധിപ്പിക്കാനും കേരളത്തിൻ്റെ സംഭാവന 6,971.56 കോടി രൂപയാക്കി മാറ്റുവാനും സാധിച്ചു. പലപ്പോഴും ഇവിടെ പ്രതിപക്ഷം സൂചിപ്പിക്കുന്നത് ഈ പ്രയോറിറ്റിയെക്കുറിച്ചാണ്. ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായി നന്നായി ഇത്തരം കാര്യങ്ങൾ വകുപ്പ് നടത്തുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പരിശോധിച്ചു. തീരദേശ മേഖലയിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലായിടങ്ങളിലും വീടില്ലാത്ത മനുഷ്യൻ്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ ലൈഫ് ഭവന പദ്ധതി അടക്കമുള്ള അവരുടെ കണ്ണീര് വറ്റിക്കാൻ കഴിയുന്ന നിലയിലേക്ക്, കണ്ണീരൊപ്പാൻ കഴിയുന്ന നിലയിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന പ്രവർത്തനം നടത്തി. 400,000-ൽ അധികം വീടുകൾ പൂർത്തീകരിച്ചത് നാം ചർച്ച ചെയ്യുകയാണ്. സ്വന്തമായി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. അവരെ ആദ്യമെല്ലാം ഒഴിവാക്കുന്ന നിലയിലേക്ക് ഈ ഗവൺമെൻറ്റിന് മാറാൻ കഴിഞ്ഞു. സാറേ, ഇതുമായി ബന്ധപ്പെട്ട് വേലിയേറ്റ രേഖയിൽ നിന്ന് ഏതാണ്ട് 50 മീറ്ററിനുള്ളിൽ അധിവസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാൻ 2,450 കോടി രൂപയുടെ പദ്ധതിയാണ്, പുനർഗേഹം പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ഭാഗമായി വിവിധ പുനരധിവാസ പദ്ധതികളിലായി ഏതാണ്ട് 12,590 വീടുകൾ പൂർത്തിയായതായിട്ടാണ് കാണാൻ കഴിയുന്നത്. സാർ, അപ്പോൾ പ്രയോറിറ്റി എവിടെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സാർ, വിവിധ പദ്ധതികളിലായി ഫ്ളാറ്റുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഞാൻ അതിൻ്റെയും കണക്ക് നോക്കുകയുണ്ടായി. ഇപ്പോൾ ആലപ്പുഴയിൽ മണ്ണുപുറത്ത് 204 ഫ്ലാറ്റുകൾ, തിരുവനന്തപുരം കാരോട് 24, വലിയ തുറയിൽ 192, മുട്ടത്തറയിൽ 400, എന്നിട്ട് പൊന്നാനിയിൽ 100, ഉണ്ണിയായിൽ 16, കോഴിക്കോട് വെസ്റ്റ് ഹിൽ 80, കാസർഗോഡ് കോയിപ്പടി 144 എന്നിങ്ങനെ 944 ഫ്ളാറ്റുകൾക്ക് ഭരണാനുമതി ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. സാർ, ഇത് മാത്രമല്ല, തീരദേശ മേഖലയിലെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിന്, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് വകുപ്പുമെല്ലാം ചേർന്ന് തീരസദസ് പരിപാടി സംഘടിപ്പിക്കുകയും കാസർഗോഡ് ഒരു തീരസദസ് പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്കും അവസരം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. 1,000,000 കണക്കിന് പരാതികളും നിവേദനങ്ങളും ഫലപ്രദമായി പരിഹരിക്കാൻ, ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുവാനും ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയും ഇത് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ, ഈ മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ ഗവൺമെൻറ് കഴിയുന്നുണ്ട്. വിദ്യാധീരം പദ്ധതിയെക്കുറിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മെഡിക്കൽ, സിവിൽ സർവീസ്, ബാങ്ക് ടെസ്റ്റ് അത്തരം പരിശീലനം നൽകുകയും അതോടൊപ്പം ഈ പദ്ധതിയിലൂടെ തീരമേഖലയിൽ 84 ഡോക്ടർമാരെ സൃഷ്ടിക്കാനും ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നു. സാർ, ഇത് മാത്രമാണ്, 100-ലധികം പേർക്ക് വിവിധ പ്രൊഫഷണൽ കോഴ്സുകളും ഇതിലൂടെ അഡ്മിഷൻ നേടാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കുന്നു. ചരിത്രത്തിലാദ്യമായി വിദേശത്തുള്ള ഉന്നത യൂണിവേഴ്സിറ്റികളിൽ നിന്നും മെറിറ്റിൽ പ്രവേശനം നേടിയ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലെ കുട്ടികളുടെ പഠന ചിലവ് വകുപ്പ് ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ ദത്തെടുക്കുകയും അവരുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുന്ന സാഹചര്യവും ഈ ഘട്ടത്തിൽ നമ്മൾ കാണുകയാണ്. തീരദേശത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസനം ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. നേരത്തെ നമ്മുടെ 1-2 പിണറായി സർക്കാരിൻ്റെ കാലത്തെ വിദ്യാഭ്യാസ മേഖലയിലെ വലിയ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. UDFൻ്റെ കാലത്ത് അടച്ചുപൂട്ടിപ്പോയ സ്കൂളുകളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായപ്പോൾ 36 സ്കൂളുകൾക്ക് പ്ലാൻ ഫണ്ട് വഴി 70 കോടി രൂപയാണ് തീരദേശ മേഖലയിൽ കൊടുത്തിട്ടുള്ളത്. കിഫ്ബി വഴി 57 സ്കൂളുകൾക്ക് 66 കോടി രൂപ നീക്കിവെച്ചിരിക്കുന്നു.
136 കോടി രൂപയാണ് തീരദേശ മേഖലയിലെ സ്കൂളുകൾക്ക് ഈ ഭാഗമായി അനുവദിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. 69 സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. സാർ, ഇത് സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയല്ലേ? സാധാരണ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നടപടിയല്ലേ? ഇവിടെ പ്രയോറിറ്റി സാധാരണ ജനങ്ങൾക്കല്ലേ സാർ? സാർ, 1000 കോടി ചിലവിൽ ഏതാണ്ട് 2099 തീരദേശ റോഡുകൾ പുനരുദ്ധാരണം നടത്തിക്കഴിഞ്ഞു സാർ. സാർ, തീരദേശത്തെ ആരോഗ്യ കേന്ദ്രങ്ങളെയെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 30 കോടി രൂപ അനുവദിച്ചു. സാഫ് പദ്ധതി മുഖേന 3000 ചെറുകിട തൊഴിൽ സംരംഭങ്ങളിലൂടെ 8000 മത്സ്യത്തൊഴിലാളി വനിതകളെ അവരുടെ കുടുംബങ്ങൾക്കും സുസ്ഥിരമായ വരുമാനം ഉറപ്പാക്കാനും ജീവിത നിലവാരം ഉയർത്താനും സാധിച്ചു. മത്സ്യവിപണനത്തിനായി തീരദേശത്ത് നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് KSRTCയുമായി ബന്ധപ്പെട്ട് സൗജന്യമായി അവർക്ക് യാത്ര ഒരുക്കിക്കൊടുത്ത് സമുദ്ര പദ്ധതി നടപ്പിലാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല കുഫോസിൽ 34 കോടി ചിലവിൽ 2 അക്കാഡമിക് ബ്ലോക്കുകളുടെ നിർവ്വഹണ ജോലികൾ പുരോഗമിക്കുന്നു. കുഫോസിൻ്റെ കീഴിൽ ഫിഷറീസ് ആൻഡ് ഓഷൻ നോളജ് സെൻ്ററുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തുടങ്ങാനുള്ള തീരുമാനം ഉണ്ടാകുന്നു. എല്ലാ ജില്ലകളിലും പ്രത്യേകം പരിശീലനം ലഭിച്ച കടൽ രക്ഷാ ദൗത്യസേന 300 പേർ ഏത് ഘട്ടത്തിലും ഉപയോഗിക്കാൻ കഴിയുന്നവരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 2022-23 കാലഘട്ടത്തിൽ ഇവർ 602 രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ളതും അതുവഴി 5902 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതുള്ളതും അഭിമാനകരമായ നേട്ടമായി കൂടി കാണാൻ കഴിയുന്നു സാർ. സാർ, ഇപ്പോൾ മഴക്കാലമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ചെല്ലാനത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു വാർത്തയും നമ്മുടെ മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. കാരണം ചെല്ലാനത്തെ സുരക്ഷിതമാക്കി മാറ്റുവാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമായിരുന്നു. 344 കോടി രൂപ മുടക്കി ടെട്രാപാഡ് നിർമ്മിച്ച് ചെല്ലാനത്തിൻ്റെ ആശങ്കകൾ പരിഹരിച്ചു. അവർക്ക് ആശങ്കയില്ലാതെ അന്തിയുറങ്ങാൻ കഴിയുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് സാർ. ഇതുപോലെ 10 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അവിടെയെല്ലാം ഈ നിലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. സാർ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറിയ അവസ്ഥയാണ് UDFനുള്ളത്. ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറി. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത്, ഇപ്പോൾ മാരീജൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. മാരീജൻ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാരീജന്മാരായി കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ സാമ്പത്തികമായി ഒരു സൽഭരണം നടത്തുന്ന ഗവൺമെൻറ്റിനെ തകർക്കാൻ BJP ശ്രമിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയും അവർക്ക് സീറ്റ് കൊടുക്കുകയും ചെയ്യുന്നവരായി, സീറ്റ് ഉണ്ടാക്കിക്കൊടുക്കുകയും ചെയ്യുന്നവരായി കേരളത്തിലെ UDF മാറിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മാരീജ വേഷം അഴിച്ചു വെച്ചില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ വീണ്ടും കൈകാര്യം ചെയ്തുകൊള്ളും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സാർ, KSRTCയെക്കുറിച്ചുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. KSRTC നിരവധിയായ മുഖംമിനുക്കൽ പരിപാടികളിലൂടെ ഇന്ന് അഭിമാനകരമായ നേട്ടത്തിലേക്ക് മാറിയിട്ടുണ്ട്. സൂപ്പർഫാസ്റ്റ് പ്രീമിയം AC ബസ്സുകൾ, ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർഫാസ്റ്റ് പാസഞ്ചർ, മിനി ഫീഡർ ഓർഡിനറി സർവീസ്, നോൺ AC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ, റൂട്ട് ഇലക്ട്രിക് ബസ്സുകളുടെ പുനഃക്രമീകരണം, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളും പരിശീലന കേന്ദ്രവും ഒക്കെ മാവേലിക്കരയിൽ കൂടി തുടങ്ങുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള പ്രത്യേകമായ സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യമായ പഠനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ്. അതുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. മാവേലിക്കര മണ്ഡലത്തിൽ ഗ്രാമീണ മേഖലയിലെ യാത്രാക്ലേശങ്ങൾ കൂടി പരിഹരിക്കാൻ മിനിസ്റ്റർ ഭാഗത്തു നിന്ന് പ്രത്യേകമായ ഇടപെടലുണ്ടാകണം. അതോടൊപ്പം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ നേരത്തെ നമ്മുടെ KSRTCയുടെ ഒരു കെട്ടിടത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നതാണ്. അതിൻ്റെ ഒരു പ്രശ്നം നേരത്തെ മുതൽ ഞാൻ സൂചിപ്പിച്ചു. അതുകൂടി പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒരു പ്രവർത്തനം ഉണ്ടാകണം. ഡ്രൈവിംഗ് സ്കൂളും ടെസ്റ്റിംഗ് ഗ്രൗണ്ടും ഒക്കെ വേഗത്തിൽ പൂർത്തിയാക്കി കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം KSRTC വരുമാനം കൂട്ടാനായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ക്യാഷ്ലെസ് ട്രാൻസ്ഫർ, ഓൺലൈൻ റിസർവേഷൻ, വിദ്യാർത്ഥി കൺസെഷൻ ഓൺലൈനാക്കി, KSRTC യാത്രാ ഫ്യുവൽസ്, ATM തുടങ്ങിയ ഇതര മാർഗങ്ങളിലുള്ള വരുമാനവർദ്ധന, യാത്രികർക്ക് കുപ്പിവെള്ളം, ബഡ്ജറ്റ് ടൂറിസം പദ്ധതി, KSRTC കൊറിയർ സർവീസ്, ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ KSRTCയുടെ ഒക്കെ മുഖച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി. ഇതിനെയെല്ലാം ഈ അവസരത്തിൽ പിന്തുണച്ചുകൊണ്ട് ഒരിക്കൽ കൂടി UDF മാരീജ വേഷം അഴിച്ചു വെക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത ഉപസ്മരിക്കുന്നു.